ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാൻല മാജിക് വേൾഡ്. ചിക്കനിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. അതിലൊന്നാണ് തന്തൂരി ചിക്കൻ. അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഓവണിലാണ്, മൈക്രോവേവ് കൺവെൻഷൻ ഓവണിൽ എങ്ങനെയാണ് തന്തൂരി ചിക്കൻ ഉണ്ടാക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ, എന്നിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഒരു ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കല്ലേ? തന്തൂരി ചിക്കൻ്റെ മസാല തയ്യാറാക്കിയെടുത്താലോ? ബ്ലെൻഡറിലാണ് നമ്മൾ ഈ ഒരു മസാല കൂട്ട് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഒരു നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്തെടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഫസ്റ്റ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി മസാലപ്പൊടികളെല്ലാം ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി വരഞ്ഞു കൊടുക്കുക. ചിക്കൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മസാലയ്ക്ക് ഉള്ളിലേക്ക് പിടിച്ച് കിട്ടിക്കോളും. ഇനി ആ ചിക്കൻ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചോളി. അതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1¼ കപ്പ് തൈര് ചേർത്തെടുക്കാം. തൈരൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1¼ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഇനി നമുക്കിതിലേക്ക് അല്പം ഫുഡ് കളറ് കൂടിയാവാം. ഒന്ന് കളറായിരിക്കട്ടെ, അതിന് വേണ്ടി മാത്രമാണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി കളർ വേണം, ഇങ്ങനത്തെ കളർ പൗഡർ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആ ഒരു മസാല മേട് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കനിലേക്ക് പുരട്ടലാണ് ഇനി അടുത്ത പരിപാടി. ഇതൊരു കല തന്നെയാണ് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ചിക്കനിലേക്ക് പുരട്ടിയാൽ മാത്രമേ നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അല്പം സമയം എടുത്തിട്ട് ചിക്കനിലെ എല്ലാ ഭാഗത്തേക്ക് അങ്ങോട്ട് പുരട്ടി അങ്ങോട്ട് വെച്ചോളി. ഇപ്പോൾ ചിക്കനെല്ലാം നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അല്പനേരം അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 1 അവറാണ് വെച്ചിട്ടുള്ളത്. എത്ര നേരം വെക്കാൻ കഴിയുമോ അത്രയും നല്ലതാണ്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓവണിലാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഒരു ട്രേ എടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് അല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് ഓയിൽ വളരെ കുറവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യാൻ മാത്രമേ നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കുക. അല്പം വിട്ടിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കണേ. ഇനി നമുക്കിതിന് മുകളിലായിട്ട് അല്പം കൂടി ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നതാണ്. നമ്മളൊരു ടേസ്റ്റ് കുറച്ചും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ ഒട്ടും ഓയിൽ വേണ്ടാന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മുടെ ബാക്കിയുള്ള മസാലയൊക്കെ ഒന്ന് തേച്ച് അല്പം ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ഇനി നമുക്കിതിനെ വേവിക്കാൻ വെക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ ഏത് ഓവനിലാണോ ഉള്ളത് അതിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ മൈക്രോവേവ് കൺവെൻഷൻ ഓവനിലാണ്, പ്രീഹീറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇതേപോലെ അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ അടിയിൽ വേറെ ട്രേ വെക്കാം. ഇനി നമുക്കിതിൽ കോമ്പിനേഷനിൽ C2 ഒരു 50 മിനിറ്റ്സ് ആണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു ഭാഗം 50 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത ഭാഗം കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു മെത്തേഡാണ്, രണ്ട് മെത്തേഡ് ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു 50 മിനിറ്റ്സ് ഇങ്ങനെ കോമ്പിനേഷനിൽ C2 വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ രീതിയിലും ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം. 50 മിനിറ്റ്സിന് ശേഷം നമ്മുടെ ചിക്കൻ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം തന്നെ അത്യാവശ്യം വന്നിട്ടുണ്ടാവും, എന്നാൽ പോലും ഉള്ളിലൊക്കെ നന്നായിട്ട് വേവണം. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഓവണിൽ വെച്ചിട്ട് 50 മിനിറ്റ്സ് വീണ്ടും ഇതേപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇനി നിങ്ങളൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ടൈം മാത്രം 50 മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 50 മിനിറ്റ്സിന് ശേഷം ഇതാ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു വേ ആണ് കേട്ടോ. ഇനി ഇതിലും സിമ്പിളായിട്ട് നമുക്ക് മൈക്രോവേവ് ഓവണിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അടുത്ത മെത്തേഡാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ ട്രേയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ഈ ചിക്കനിൽ ഓവണിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഓട്ടോ മെനുവിൽ തന്തൂരി മെനു ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് തന്തൂരി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണ് ഇത്. ഇങ്ങനൊരു മെനു നിങ്ങളുടെ ഓവണിലുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കോമ്പിനേഷൻ മോഡിൽ ചെയ്തെടുത്താൽ മതി. ഇതൊരു 37 മിനിറ്റ്സോളം ടൈം എടുക്കും. പക്ഷേ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു പരിപാടിയില്ല. നമുക്ക് ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ട് നമ്മുടെ മുമ്പിലെത്തിക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ. അടുത്തൊരു റെസിപ്പി വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.